നമ്മളുടെ ഭക്ഷണം പ്രധാനമായി മൂന്ന് ഘടകങ്ങളാണുള്ളത്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ. അപ്പോൾ ഈ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ദഹനം തുടങ്ങുന്നത് നമ്മുടെ വായിൽ നിന്ന് തന്നെ തുടങ്ങും, അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തുന്നു, ആമാശയത്തിൽ ദഹന പ്രക്രിയ കണ്ടിന്യൂ ചെയ്യുന്നു. അതിനുശേഷം അവിടെ ഒരു 3 to 4 hours ദഹനത്തിന് ശേഷം ചെറുകുടലിലെത്തുന്നു, അവിടെയാണ് ദഹന പ്രക്രിയ അവസാനിക്കുന്നത്. ഇതിൽ നമുക്ക് എനർജി നൽകുന്നത് കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകത്തിൻ്റെ അന്തിമ രൂപമാണ്, ഡൈജഷൻ നടത്തിയിട്ടുള്ള അന്തിമ രൂപമാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. പിന്നെ ഫാറ്റ് നമുക്ക് ഉണ്ട്, അതും നമുക്ക് എനർജി നൽകുന്നതിന്. പ്രോട്ടീൻ നമ്മുടെ മസിലിന് വേണ്ട ബൾക്കും നമ്മുടെ ശരീരത്തിൻ്റെ റിപ്പയറിനും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത്, എൻസൈമിലും ഒക്കെ ഇത് ഈ പ്രോട്ടീൻ്റെ സാന്നിധ്യമുണ്ട്. ഇതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഗ്ലൂക്കോസും ബാക്കിയുള്ളതൊക്കെ നമ്മുടെ എനർജിക്ക് വേണ്ടി യൂസ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്നത് നമ്മൾ സ്റ്റോർ ചെയ്യപ്പെടുന്നു. അതിൻ്റെ പേരാണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്, ലിവറിലും മസിലുമാണ് ഉണ്ടാകുന്നത്. ഈ ഇത് നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ, ഒരു 12 hours കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഭക്ഷണം ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ ഈ ഗ്ലൈക്കോജൻ ബേൺ ചെയ്യും. ഗ്ലൈക്കോജനും ഉപയോഗിച്ച് നമുക്ക് ഗ്ലൂക്കോസ് ശരീരത്തിന് ലഭിച്ചു തുടങ്ങും. ഇതൊരു 12 hours കഴിയുമ്പോൾ ഗ്ലൈക്കോജനും സ്റ്റോറും അവസാനിക്കുന്നതോടുകൂടി ഫാറ്റിലോട്ട് വരും. പക്ഷേ ആ ഫാറ്റിലോട്ട് വരുമ്പോൾ ഒന്നോടുകൂടി തന്നെ ഇഫ്താറിൻ്റെ സമയമാകുന്നതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അതിലോട്ടൊരു കീറ്റോൺ കൂടുതലുണ്ടാകുന്നില്ല. ഇതാണ് സാധാരണ ഭക്ഷണം കഴിക്കുമ്പോഴും കഴിക്കാതിരിക്കുമ്പോഴും നമുക്ക് സംഭവിക്കുന്നത്.